ഞാനുണ്ടല്ലോ, മറ്റേ ഞാൻ നിങ്ങളെ ചക്കപ്പൊടി വീഡിയോയില് ഒരു കുരുവി മുട്ടയിട്ട് മൂന്ന് മുട്ട കാണിച്ച് എന്നോട് കുറെ പേര് കമന്റ് ചെയ്തിട്ട് മൊത്തം ഉടായ്പം കൊണ്ട് ഇറങ്ങിയേക്കോ കുരുവിക്കൂടിന് ഏതാണ്ട് കൂടിനകത്ത് മറ്റേ കോഴിമുട്ട വെച്ചേച്ച് വീഡിയോ എടുത്തിട്ട് കുരുവിക്കൂടാന്ന് പറഞ്ഞ് കാണിച്ചേക്കോ എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറെ പേര് ചീത്ത പറഞ്ഞു കേട്ടോ. കാര്യം അറിയാതെ എന്നെ ചീത്ത പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് മൂന്ന് കുരുവി കുഞ്ഞുങ്ങളും കൂടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ അതും കൂടെ കാണിച്ചു തരാം നിങ്ങളെ. എന്നെച്ചേ ഞാൻ മണീസ് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അപ്പതേ എന്റെ കുരുവി കുഞ്ഞുങ്ങളും എന്റെ കുരുവി മുട്ട ഫേക്കാന്ന് പറഞ്ഞവർക്ക് വേണ്ടിയുള്ള പ്രത്യേക ഡെഡിക്കേഷൻ. ഞാൻ ഉടായ്പ് കാണിക്കാറില്ല എന്ന് പിന്നെയും പിന്നെയും പറഞ്ഞുകൊള്ളുന്നു. ഇവരെ തൊടാൻ പറ്റില്ല കേട്ടോ, ഇവരെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുരുവി ഇതിനെ എടുക്കാണ്ടേ പോവും. അതുകൊണ്ട് പിന്നെ നിങ്ങൾ ചത്തൊക്കെ പോകത്തില്ല. അത് കാരണം നിങ്ങൾ തൊട്ടരുത് കേട്ടോ, ആരും തൊടാൻ പാടില്ല ഇങ്ങനത്തെ സാധനങ്ങളെ കണ്ടാലേ. കുഞ്ഞു തീറ്റയ്ക്കാന്ന് വിചാരിച്ചാ അനങ്ങിപ്പോ വിളിക്കുന്ന. അപ്പളെ ഇന്ന് തന്നെ പരിപാടി എന്നല്ലേ. ഇന്നത്തെ പരിപാടി കുറച്ച് സങ്കടമുള്ള ഒരു കാര്യം കണ്ടതിന്റെ ബാക്കിയായിട്ട് ഞാൻ ചെയ്ത ഒരു പരിപാടിയാ. എന്നാന്ന് ചോദിച്ചാ ഈ പറഞ്ഞ പോലെ മയോണീസിന്റെ കഥ എല്ലാരും കേട്ടല്ലോ. മയോണീസിനകത്തുള്ള പ്രശ്നങ്ങളും മയോണീസ് കഴിച്ചിട്ട് പിള്ളേർക്ക് അപകടം പറ്റിയതും ഒക്കെ കേട്ടില്ലേ. അപ്പൊ എനിക്ക് അത് കേട്ടപ്പോ തൊട്ട് ഏതാണ്ട് പോലെയാണേ. അപ്പൊ വിടാ, ഓർത്തോണ്ടിരുന്ന പിന്നെ അതൊരു വിഷമ. അപ്പൊ ഈ മയോണീസ് നമ്മള്, ഞാൻ അന്ന് മയോണീസ് ഉണ്ടാക്കിയ വീഡിയോ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ മയോണീസ് നമ്മൾ ഒരിക്കലും പുറത്തു വെക്കരുത്. തന്നെയല്ല, ഫ്രിഡ്ജിൽ തന്നെ ആയാലും ഒരു പരിധി കൂടുതൽ സമയം ഫ്രിഡ്ജിൽ വെക്കരുത്. അതിലെ ബാക്ടീരിയ ഗ്രോത്ത് ഒക്കെ ഉണ്ടായിട്ട് ഭയങ്കര അപകടമാണ്. അന്ന് നമ്മുടെ വീഡിയോ, അന്ന് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യമാണേ. എന്നാലും ഇച്ചിരി മയോണീസ് ഇല്ലാതെ ഇറച്ചി തിന്നാൻ മേലാത്ത ഗതിയിലായിട്ടുണ്ട് നമ്മുടെ കേരളത്തിലുള്ള മനുഷ്യന്മാര്. അതോ ഈ പറഞ്ഞ പോലെ കുറച്ച് മയോണീസ് ഒന്നും പോരല്ലോ. അമ്മച്ചി എന്നോട് പണ്ട് പറയാറുണ്ട്, ഞാൻ ഈ മീൻ തിന്നാണ് മീൻ പുഴുക്ക് പോലെ തിന്നാതെ പുഴുക്ക് തിന്നു വെച്ചേ എന്ന് പറയാറുണ്ടായിരുന്നു. എന്ന് പറഞ്ഞ പോലെയാണ്, ഒരു കഷ്ണം മറ്റേ ചിക്കൻ ഇപ്പൊ കഴിക്കണമെങ്കിൽ മനുഷ്യന്മാർക്ക് ഒരു പ്ലേറ്റ് മയോണീസ് വേണ്ട അവസ്ഥയാ. ശരിക്കും പറഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് മറ്റേ മിഡിൽ ഈസ്റ്റിലുള്ള ഏതോ രാജ്യക്കാർ ഉണ്ടാക്കി കൊണ്ടുവന്ന സാധനമാണ് നമ്മളിപ്പോ ഇങ്ങനെ വാരി വലിച്ച് കഴിക്കുന്നത്. അതും മുട്ടയും ഒട്ടും ഹെൽത്തി അല്ലാത്ത മറ്റേ ഓയിലും. ഈ പറഞ്ഞ ഈ കണ്ട ഓയിൽ മൊത്തം എന്തോരോ ഓയിൽ ഒഴിക്കണല്ലേ, ഈ കണ്ട ഓയിൽ മൊത്തം എവിടുന്ന് ഉള്ള നല്ലതാണോ എന്ന് പോലും നമുക്കറിയാൻ മേല. അപ്പൊ പിള്ളാരെയൊക്കെ ഇവിടെ എന്നെ ഇണയെന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ വേറൊരു സൂത്രാ ചെയ്യല്. മയോണീസ് മറ്റേ വല്ലകാലത്തൊക്കെ ഞാൻ ഒരു മുട്ടയ്ക്കൊക്കെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. അത് ഇവരിങ്ങനെ കൊതിയൊക്കെ പറയുമ്പോ ഉണ്ടാക്കും ഒറ്റ ഒരു മുട്ടയ്ക്ക്. രണ്ടാമതൊരു മുട്ട ഇടൂല, കാരണം എന്തോരോ ഓയിൽ ഒഴിച്ചുള്ള പച്ചമുട്ട എല്ലാം കൂടെ അടിച്ച് ഉണ്ടാക്കുന്ന സാധനമല്ലേ. പിന്നെ കാരണം അതിങ്ങനെ ഉണ്ടാക്കുന്ന എന്നതിനാണെന്നറിയാവോ, അത് 5 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ കാണരുത്. സാധനം തീർന്നോണം പാത്രം കഴുകി വെച്ചോണം, വേറെ വർത്താനമൊന്നുമില്ല. കാരണം ഇത് നമ്മൾ തന്നെ ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടേ നമുക്കറിയാം, ഈ ഷവർമേന്റെ ഒക്കെ കട ഷോപ്പിൽ നമ്മൾ പോയാല് ഈ ആ ഒരു മറ്റേ അത്രയും തീയും കാര്യങ്ങൾ ചൂടുള്ള ആ സാധനത്തിന്റെ അടുത്തായിരിക്കും ഈ മയോണീസിന്റെ പാക്ക് ഇങ്ങനെ അവര് ആ ബോക്സ് വെച്ചേക്കുന്നത്. ഈ സാധനം ഒരിക്കലും ചൂടുള്ള സ്ഥലത്ത് വെക്കരുത്. ചൂടുള്ള സ്ഥലത്ത് വെച്ചാൽ ബാക്ടീരിയ വേഗം ഗ്രോത്ത് ആവത്തില്ലേ. അപ്പം കണ്ടമാനം ഫുഡ് ഇൻഫെക്ഷൻ ഉള്ള സാധ്യതയുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതിപ്പോ പുതിയതായിട്ട് ഞാൻ കണ്ടുപിടിച്ചൊന്നുമല്ലോ, ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അന്നേരം ഇപ്പൊ ഞാൻ എന്നാ ചെയ്യാൻ പോണേന്നല്ലേ, ചെയ്യാൻ പോണേ എന്നാന്ന് വെച്ചാ ഈ പറഞ്ഞ ഓയിലും ഈ പറഞ്ഞ മുട്ട ഇല്ലാതെ ഹെൽത്തി ആയിട്ടൊരു മയോണീസ്, ചിക്കനും ബീഫും ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി തന്നെയാ. പിന്നെ ആ മയോണീസിന്റെ അത്രയും രുചി ഉണ്ടോന്ന് ചോദിച്ചാ ഉള്ള ആരും പറയാം അത്രയും വലിയ രുചിയൊന്നുമില്ല, പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റാ, നല്ല ഒന്നാം ക്ലാസ് സാധനമാ. ആ മയോണീസിന് വേറൊരു ഒരു ഒരു ടേസ്റ്റ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ. ഇപ്പൊ ആ ഒരു ടേസ്റ്റ് അല്ല, വേറൊരു ടേസ്റ്റ് എന്നാ മയോണീസ് തന്നെയാണ് അതിനും. ഈ പക്ഷെ നല്ല ഹെൽത്തിയാ, മക്കൾക്ക് വേണേലും കൊടുക്കാം. ഇനി ഇപ്പൊ മക്കള് ഇച്ചിരി ആവശ്യത്തിന് ഇച്ചിരി അധികം തിന്നണം എന്ന് തോന്നിയ പിള്ളേർ തിന്നോട്ടെ, ഒരു കുഴപ്പം വരികയല്ല. അപ്പൊ അങ്ങനത്തെ ഒരു മയോണീസാ കാണിക്കുന്നത്. പിന്നെ മറ്റേ ഗ്രിൽഡ് ചിക്കൻ ഒക്കെ കഴിക്കുന്നവർക്ക് മയോണീസ് കഴിക്കാൻ പറ്റാതെ മറ്റേ ഡയറ്റൊക്കെ നോക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ പറ്റിയ ഒരു മയോണീസാണ് ഇപ്പൊ ഉണ്ടാക്കുന്നത്. ഈ മയോണീസ് ഉണ്ടാക്കാന് നമുക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞാ ദേ ഇച്ചിരി കപ്പലണ്ടിപ്പരിപ്പാ ഉണ്ടോ, ഒരു 10 കപ്പലണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത്യാവശ്യം ഒരു വീട്ടിലോട്ട് കുറച്ച് മയണീസ് ഉണ്ടാക്കാം. എന്ന് വെച്ചാൽ പുഴുക്ക് പോലെ മയണീസ് തിന്നാൻ ഉണ്ടാക്കാനുള്ള കപ്പലണ്ടിപ്പരിപ്പ് മേടിക്കണമെങ്കിൽ അപ്പം വല്ല അംബാനിയൊക്കെ ആയിരിക്കണം കേട്ടോ, ആവശ്യത്തിന് ഇട്ടാമതി ഓവറാക്കല്ലേ പിള്ളേച്ചാന്ന്. അപ്പൊ ഞാന് എന്നെ ഇവിടെ ചെയ്യണേന്ന് വെച്ചാൽ, ഇവിടെ ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നോണ്ടാട്ടോ, ഞാൻ ഇവിടെ ചെയ്യണേ എന്നാ ചെയ്തു കണ്ടോ. ഇത് നിങ്ങൾ വേറെ ഏതൊക്കെയോ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ, ആ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് നമ്മുടെ ഈ കപ്പലണ്ടി ഇല്ലേ, ഈ കപ്പലണ്ടിയുടെ ഞാൻ കാണിച്ചേ
ഇതൊക്കെ കണ്ണൊക്കെ കളഞ്ഞ കപ്പലിന്റെ തോന്നുന്നു. ആ കണ്ണാണ് ഈ കണ്ണ്, അത്രയും പറയാം. ഈ കണ്ണ് ഇത് നമുക്ക് മേടിക്കാൻ കിട്ടുന്ന കേട്ടോ. ഇതിനാണെങ്കിൽ വലിയ റേറ്റും ഇല്ല, കപ്പലിന്റെ മേടിക്കുന്നതിന് വലിയ റേറ്റില്ല. അപ്പൊ ഇത് ഞാൻ ഇവിടെ മയോണീസ് ഉണ്ടാക്കാനും പിന്നെ ഈ കാഷ്യൂ പേസ്റ്റ് ഒക്കെ ഉണ്ടാക്കി എന്തെങ്കിലും കറക്കി അതൊക്കെ ചേർക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് മേടിച്ചു വെച്ചേക്കുന്നതാണ്. ഒട്ടും റേറ്റ് ഒന്നുമില്ല. അപ്പം ഞാൻ കപ്പലണ്ടിക്ക് പകരം ഈ കപ്പലണ്ടിട്ട് മയോണൈസ് ഉണ്ടാക്കണ്ടല്ലോ, അത് പിള്ളേര് രണ്ട് കഷ്ണമൊക്കെ കുറച്ചുകൊണ്ട് നടന്നുള്ളല്ലോ എന്ന് ഓർത്ത് ഞാൻ ഇതിട്ടിട്ടാണ് മയോണൈസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതേ സാധനം തന്നെ, ഇത് തന്നെ ആണല്ലോ ഇതും. അപ്പം ഒരു 10 മിനിറ്റ് ഇതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് കുതിരാൻ വെക്കണം, വേറെ കാര്യമൊന്നുമില്ല. അന്നേച്ച് പറയാം, ഞാൻ കുറച്ച് കാണിക്കുന്നുള്ളേ. ഇന്നത്തിന് ഉള്ള എല്ലാം കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരട്ടെ കേട്ടോ. ഒരു 10 മിനിറ്റ് ഒന്നും വേണ്ട, ഒന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയാന്നേ. പിന്നെ നമുക്ക് ഇതിനകത്ത് വേണ്ടത് 2 നാരങ്ങയും ഒരിച്ചിരി പഞ്ചസാര, ഒരിച്ചിരി ഉപ്പ്, അത്രയും സാധനം മതി. വലിയ ആനും കാര്യമൊന്നുമില്ല. നമ്മൾ സാധാരണ മയണീസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഓയിലും ഇല്ല, മുട്ടയില്ലെന്ന് മാത്രം. പഞ്ചസാരയും ഇച്ചിരി പഞ്ചസാരയും ഇച്ചിരി നാരങ്ങയും ഇച്ചിരി ഉപ്പും ഇതും, ഇത്ര സാധനങ്ങളേ ഉള്ളൂ. അപ്പൊ നമുക്ക് അത് കുതിരുമ്പത്തേക്ക് നാരങ്ങ മുറിച്ച് പിഴിയാം. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇതാണേ ഈ കപ്പലണ്ടിയുടെ കണ്ണെന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഈ സാധനം ഇങ്ങനെ കളഞ്ഞിട്ടാണ് നമുക്ക് കപ്പലണ്ടി ഉണ്ടാവുക. ആ കണ്ണാണ് ഞാൻ ഈ മേടിച്ചേക്കുന്ന കണ്ണ്. അപ്പതേ 10 മിനിറ്റ് ആയപ്പോ നമ്മുടെ ദേ കപ്പലണ്ടിയുടെ കണ്ണ് കണ്ടോ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പൊ ഇനി എന്നാ, ഒന്നുമില്ല, ഒരു സ്പൂണ് നാരങ്ങ നീര് നമ്മള് മിക്സിയുടെ കുഞ്ഞു ജാറിലോട്ട് ഒഴിക്കുന്നു. ഒന്നോ രണ്ടോ, അത് കപ്പലണ്ടി എന്തോരം ഉണ്ടെന്ന് അനുസരിച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു ധാരണ കാണുമല്ലോ. ഞാൻ ദേ 2 സ്പൂൺ ഒഴിക്കുന്നുണ്ട്, 2 സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു. പിന്നെ ഞാനിവിടെ ഇത് കണ്ടോ, ഒരിച്ചിരി പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ആവശ്യത്തിന് മയണീസിന് ഒരു ചെറിയ മധുരം കാണുമല്ലോ. ഇച്ചിരി പഞ്ചസാര, ഒരു നുള്ള ഉപ്പ്, ഇത്ര ഇട്ടിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതൊന്ന് ഈ പഞ്ചസാര നാരങ്ങ നീര് ഉപ്പും കൂടെ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. അപ്പതേ നമ്മുടെ പഞ്ചസാരയും ഉപ്പും നാരങ്ങ നീരുമാണ് ഇത്. ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ കപ്പലണ്ടിയുടെ കണ്ണുണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് അങ്ങ് അരയ്ക്കാം. നല്ലപോലെ ഒന്ന് അടിച്ചാ ഇങ്ങോട്ട് നോക്ക്. ഇനി മയണീസ് നിങ്ങൾക്ക് വേറെ മുട്ടയും അതും ഇതൊക്കെ വേണോ, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. മയണീസ് കണ്ട കറക്റ്റാ, സ്ഥിരം ഉണ്ടാക്കുന്ന കാരണാട്ടോ കറക്റ്റ് ആയിട്ട് വരുന്നേ. ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയ മാറ്റിയിട്ടാ മതി, പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലെന്നേ. അപ്പൊ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയില് നല്ല 1st ക്ലാസ് മയണീസ് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ എന്നതിന് പിള്ളേർക്ക് കൊടുക്കാം, ചിക്കൻ്റെ കൂടെ കഴിക്കാം, ഗ്രില്ഡ് മീനിൻ്റെ കൂടെ കഴിക്കാം, എന്നാത്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം. നമ്മൾ പിന്നെ അയ്യോ ഇങ്ങനെ പേടിച്ച് വെപ്രാളപ്പെട്ട് മയണീസ് ഉണ്ടാക്കി കഴിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അയ്യോ കഴിക്കാൻ കൊള്ളാവോ 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 എന്ന് ഓർത്തുണ്ട്. അപ്പൊ അതെ നമ്മുടെ ഹെൽത്തി മയോണീസ് ഉണ്ടോ റെഡി ആയിട്ടുണ്ട്. ഇതാ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കണതേ പിള്ളേർക്ക്. എനിക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതൊക്കെ നല്ല നല്ല സാധനങ്ങളല്ലേ. അപ്പം ഇതൊരു കുഞ്ഞു വീഡിയോയാ. ഞാന് വീട്ടിലുള്ളവരൊക്കെ ഈ പറഞ്ഞ പോലെ പിള്ളേർ മയണീസ് കഴിക്കുമ്പോൾ ഒരു വിഷമം. ഇച്ചിരി ചിക്കനൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുത്ത് മയണീസൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ പിന്നെ പിള്ളേർക്ക് നമുക്കൊരു സമാധാനത്തോടെയൊക്കെ കൊടുക്കാമല്ലോ. എല്ലാ ഹോട്ടലും ചീത്തയാ നല്ല കേട്ടോ പറയുന്നത് ഞാനേ. എന്നോട് ചിലവർ ചോദിക്കും ആനിമ എന്തിനാ എല്ലാം വീട്ടിലുണ്ടാക്കി കാണിക്കുന്നത്, ഹോട്ടലിൽ അങ്ങനെ ഹോട്ടലിൽ നിന്നൊക്കെ തന്നെ അല്ലേ കഴിക്കുക, എല്ലാവരും അങ്ങനെയൊക്കെ അല്ലേ ഇങ്ങനെയൊക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ ആരെയും കുറ്റം പറഞ്ഞല്ല, എന്തേലൊക്കെ ഇങ്ങനെ അപകടങ്ങളൊക്കെ പറ്റുമ്പോഴേ നമുക്കൊരു പേടിയല്ലേ. എല്ലാവർക്കും അവനവൻ്റെ മക്കളുടെ കാര്യം തന്നെ അല്ലേ ഇമ്പോർട്ടൻ്റ്. അപ്പം ദേ ഇത്ര ഉള്ളൂ നമ്മുടെ ഹെൽത്തി മയോണീസ്. ഞാൻ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. ഈ വീഡിയോ ഞാൻ ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ മറ്റേ ആൾക്കാർക്കൊരു ഇൻഫർമേഷൻ ആകാൻ വേണ്ടി ചെയ്ത, ഇങ്ങനെയും മയോണീസ് ഉണ്ടാക്കാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. കാരണം എന്നാന്ന് വെച്ചാൽ മറ്റേ ഹെൽത്ത് ഒക്കെ നോക്കുന്ന ഒത്തിരിയും പേരുണ്ടാവുമല്ലോ, അവർക്ക് മയോണീസ് കഴിക്കണമെന്നൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതിന് ടേസ്റ്റിൽ ഒരു മറ്റേ രുചിക്കുറവോ അല്ലെങ്കിൽ അയ്യേ ഇത് ഇഷ്ടപ്പെടില്ല അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഇത് നല്ല രുചിയുള്ള ഒരു മയണീസാ. ചിക്കൻ്റെ ഒക്കെ കൂടെയാണെങ്കിലും കഴിക്കാൻ അടിപൊളി, വെറുതെ ആണെങ്കിലും പിള്ളേർ തൊട്ട് തിന്നും, ഞാൻ ഗ്യാരണ്ടി. ഇവിടെ ഞാൻ സ്ഥിരം കാണുന്ന കലാപരിപാടിയല്ലേ ഇത്. അപ്പം
എനിക്ക് വലിയൊരു ആഗ്രഹം കൂടെ ഉണ്ട്. ഇനി നമ്മള് വീട്ടില് നമ്മളെങ്ങനെയാണോ ഷവർമയൊക്കെ ഉണ്ടാക്കിയിട്ട് പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല നല്ലോണം എല്ലാ മനുഷ്യർക്കും ഏത് വീട്ടിലും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ, നമ്മളെ അടുപ്പയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഷവർമ ഉണ്ടാക്കി കാണിക്കണം എന്നൊക്കെ എനിക്കുണ്ട്. ഈ ഷവർമയൊക്കെ ഉണ്ടാക്കാൻ കിട്ടാൻ വേണ്ടി പിള്ളേർക്കൊക്കെ ഒത്തിരി ആഗ്രഹം കാണുന്നേ. ഇപ്പം നമ്മുടെയൊക്കെ മക്കളാണേലും ചോദിക്കില്ലേ, ഒരു ഷവർമയൊക്കെ മേടിച്ച് കഴിക്കണം എന്നൊക്കെ പിള്ളേർക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ പിള്ളേർക്ക് നല്ലതല്ലേ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട് ഒരു ഷവർമ. എങ്ങനെയും ഞാൻ അതിന് എന്തെങ്കിലുമൊക്കെ ട്രിക്ക് കണ്ടുപിടിച്ചോണ്ട് ഞാൻ വരാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു, ഈ ഒരു മയണീസ് ഉണ്ടാക്കി കാണിക്കാന്ന് ഓർത്തോണ്ട് ചെയ്തതാ. അപ്പം വെറൈറ്റി വേണം, ആനിമേ വെറൈറ്റി വേണം എന്ന് പറയുന്നുണ്ട്. വെറൈറ്റിയും കൊണ്ട് അടുത്ത ആഴ്ച വരാം. ഉള്ള കാര്യം പറയാലോ, ഇതുവരെ വെറൈറ്റി എന്നതാന്ന് പോലും എന്റെ തലയിലോ മൈൻഡിലോ എവിടെയും ഇല്ല കേട്ടോ. ഞാൻ എന്റെ ഡെയിലി ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കാണുന്നൊക്കെ അങ്ങനെ അങ്ങനെ ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തേലും തമര സഹായിച്ച് എനിക്ക് കിട്ടും കണ്ടതായിട്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ വരാം കേട്ടോ അടുത്ത ആഴ്ച. അതുവരെ ബൈ ബൈ.